എല്ലാ കൂട്ടുകാർക്കും ലെക്ചറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളൊക്കെ മാർച്ചിൽ നടക്കുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളൊക്കെ നിർണയിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രാവശ്യം എക്സാമിനിക്ക് അത് എസ് എൽ സി ആയാലും അതേപോലെ പ്ലസ് ടു പരീക്ഷയായാലും എക്സാമിനിക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ എത്ര പെർസെന്റേജ് വെച്ചുകൊണ്ടാണ് ഫോക്കസ് ഏരിയ ചോദിക്കുന്നത്, അതേപോലെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, അതോടുകൂടി തന്നെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും അതേപോലെ തന്നെ 8 മാർക്കിന്റെയും ഒക്കെ എസ് എ ക്വസ്റ്റ്യൻസുകൾ എത്ര ക്വസ്റ്റ്യൻസുകളാണ് ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിക്കുന്നത്, അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോ കടന്നാലോ, കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാവശ്യത്തെ എസ് എൽ സിയുടെയും പ്ലസ് ടുവിന്റെയും 80 മാർക്കിന്റെയും അതുപോലെ തന്നെ 40 മാർക്കിന്റെയും ഒക്കെ എക്സാമുകൾക്ക് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഫോക്കസ് ഏരിയയിൽ ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക എന്നീ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ 80 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 70% എന്ന നിലയിൽ 56 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുക എന്നാണ്. അപ്പോൾ 80 മാർക്കിന്റെ ഒരു എക്സാം ആണെങ്കിൽ ആ ഒരു എക്സാമിലേക്ക് 70% എന്ന നിലയിൽ 56 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ അഥവാ 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ അഥവാ ഏകദേശം 30% ക്വസ്റ്റ്യൻസുകളും ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 56 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഫോക്കസ് ഏരിയയിൽ നിന്നും അതേപോലെ തന്നെ ബാക്കിയുള്ള 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ഈ ഒരു പ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ ഒരു 80 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ 40 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 28 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 80 മാർക്കിന്റെയും 40 മാർക്കിന്റെയും ഈ ഒരു വർഷത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും അതേപോലെ തന്നെ 6, 8 മാർക്കിന്റെയും ഒക്കെ എത്ര ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വർഷം ചോദിക്കുന്നത്, അതേപോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് 10 ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് 1 മാർക്കിന്റേതായിട്ട് 10 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നതാണ്. അതിൽ 6 ക്വസ്റ്റ്യൻസുകളും ഫോക്കസ് ഏരിയയിൽ നിന്നും അതേപോലെ തന്നെ 4 ക്വസ്റ്റ്യൻസുകളും മാത്രമേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏത് വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും 6 വിഷയങ്ങൾക്കൊക്കെ ഇതേ നിയമം തന്നെയാണ് ബാധകമായിട്ട് ഉണ്ടാവുക. അപ്പോൾ 1 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നതാണ്. അതിൽ 6 ക്വസ്റ്റ്യൻസുകൾ ഫോക്കസ് ഏരിയയിൽ നിന്നും ബാക്കിയുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ചോദിക്കുക. ഇനി അടുത്തായിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 8 ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസുകൾ ഫോക്കസ് ഏരിയയിൽ നിന്നും ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് 2 മാർക്കിന്റേതായിട്ട് ചോദിക്കുക. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം പ്രധാനമായിട്ടും 4 മാർക്കിന്റേതായിട്ട് 7 ക്വസ്റ്റ്യൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായിക്കൊണ്ട് 5 ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 4 മാർക്കിന്റേതായിട്ട് 7 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുമെങ്കിലും 5 ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നും ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുമാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട എസ് എ ക്വസ്റ്റ്യൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ 6, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പ്രാവശ്യം നമ്മോട് ചോദിക്കുന്നത് 7 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ 6 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നതാണ്. ഈ 7 ക്വസ്റ്റ്യൻസുകളിൽ തന്നെ പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രമായിട്ട് ചോദിക്കുന്നത് 4 ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ഉണ്ടാവുക. അപ്പോൾ 6 മാർക്കിന്റേതായിട്ട് 7 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നതാണ്. അതിൽ 4 ക്വസ്റ്റ്യൻസുകളും ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ 8 മാർക്കിന്റേതായിട്ട് പ്രധാനമായിട്ടും 3 ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസുകളിൽ 3 ക്വസ്റ്റ്യനും വരുന്നത്
ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിക്കൊണ്ടാണ്. അതേപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസുകൾ 3 ക്വസ്റ്റ്യനും പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഫോക്കസ് ഏര ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രാവശ്യത്തെ 80 മാർക്കിന്റെ അതേപോലെ തന്നെ 40 മാർക്കിന്റെയും ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ പാറ്റേണുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്എൽസിയുടെയും അതേപോലെ പ്ലസ് ടുവിന്റേതുമായുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ നമുക്ക് ഈ ഒരു വർഷം A+ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു വർഷം നമുക്ക് ഫുൾ A+ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.